അഭിനയിക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഫ്ലൂട്ട് തന്നെ തന്നെ പ്രാക്ടീസ് ചെയ്യുവാനുള്ള ചില വരിശകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഹിന്ദുസ്ഥാനി മെത്തേഡിൽ ഉള്ള വരിശകളാണ്. അതിനു മുമ്പ് ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ടുള്ള ചില ഇൻട്രൊഡക്ഷൻസ് പറയാം. ഫ്ലൂട്ടിൽ 2 ഫിംഗറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ 2 ഫിംഗർ സ 2 ഫിംഗർ റി 2 ഫിംഗർ ഗ 2 ഫിംഗർ മ 2 ഫിംഗർ പ 2 ഫിംഗർ ധ 2 ഫിംഗർ നി 2 ഫിംഗർ സ. അപ്പോ സ രി ഗ മ പ ധ നി സ 2 ഫിംഗർ. ഇനി 2 ഫിംഗർ സാധാരണ കർണാടക സംഗീതത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ 3 ഫിംഗറാണ് ഉപയോഗിക്കാറ്. 3 ഫിംഗർ സ 3 ഫിംഗർ റി 3 ഫിംഗർ ഗ 3 ഫിംഗർ മ 3 ഫിംഗർ പ 3 ഫിംഗർ ധ 3 ഫിംഗർ നി 3 ഫിംഗർ സ. ഇനി ചില പ്രത്യേക രാഗങ്ങൾ വായിക്കുവാനായി നമ്മൾ 4 ഫിംഗർ വായിക്കും. 4 ഫിംഗർ സ 4 ഫിംഗർ റി 4 ഫിംഗർ ഗ 4 ഫിംഗർ മ 4 ഫിംഗർ പ 4 ഫിംഗർ ധ 4 ഫിംഗർ നി 4 ഫിംഗർ സ. ഇനി 5 ഫിംഗറിൽ ചില പ്രത്യേക രാഗങ്ങൾ വായിക്കാൻ നമ്മൾ ഉപയോഗിക്കും. സിന്ധു ഭൈരവി മുതലായ രാഗങ്ങളൊക്കെ 5 ഫിംഗറിൽ വായിച്ചാൽ എളുപ്പമായിരിക്കും. 4 ഫിംഗറിൽ വായിക്കാം. ഹിന്ദോള മുതലായ രാഗങ്ങൾ 4 ഫിംഗർ വായിക്കുന്നത് എളുപ്പമായിരിക്കും. 5 ഫിംഗർ വായിക്കുന്നു. 5 ഫിംഗർ സ 5 ഫിംഗർ റി 5 ഫിംഗർ ഗ 5 ഫിംഗർ മ 5 ഫിംഗർ പ 5 ഫിംഗർ ധ 5 ഫിംഗർ നി 5 ഫിംഗർ സ. ഇനി 6 ഫിംഗറിൽ വായിക്കുകയാണെങ്കിൽ 6 ഫിംഗർ സ 6 ഫിംഗർ റി 6 ഫിംഗർ ഗ 6 ഫിംഗർ മ 6 ഫിംഗർ പ 6 ഫിംഗർ ധ 6 ഫിംഗർ നി 6 ഫിംഗർ സ. ഇനി 1 ഫിംഗർ ചില രാഗങ്ങൾ വായിക്കാൻ 1 ഫിംഗർ ഉപയോഗിക്കും. 1 ഫിംഗർ സ 1 ഫിംഗർ റി 1 ഫിംഗർ ഗ 1 ഫിംഗർ മ 1 ഫിംഗർ പ 1 ഫിംഗർ ധ 1 ഫിംഗർ നി 1 ഫിംഗർ സ. ഇനി ഹോൾ ഫിംഗർ എല്ലാ ഫിംഗറും തുറന്നിട്ട് ചില രാഗങ്ങൾ വായിക്കാൻ ഉപയോഗിക്കും. ഹോൾ ഫിംഗർ ഓപ്പൺ ഫിംഗർ സ ഓപ്പൺ ഫിംഗർ റി സ റി ഓപ്പൺ ഫിംഗർ ഗ ഓപ്പൺ ഫിംഗർ മ ഓപ്പൺ ഫിംഗർ പ ഓപ്പൺ ഫിംഗർ ധ ഓപ്പൺ ഫിംഗർ നി ഓപ്പൺ ഫിംഗർ സ. ഇതാണ് ഈ നൊട്ടേഷനും റൊട്ടേഷനും എല്ലാം ഇതിന്റെ. ഇനി 2 ഫിംഗറിൽ വായിക്കുന്ന രാഗമായിരിക്കില്ല 3 ഫിംഗറിൽ വായിക്കുന്ന രാഗം കിട്ടുന്നത്. 4 ഫിംഗറിൽ ആ രാഗമായിരിക്കില്ല കിട്ടുന്നത്. 5 ഫിംഗറിൽ ആ രാഗമായിരിക്കില്ല കിട്ടുന്നത്. 6 ഫിംഗറിൽ രാഗമായിരിക്കില്ല കിട്ടുന്നത്. 6 ഫിംഗർ സായിൽ തുടങ്ങി വായിച്ചാൽ നമുക്ക് ശങ്കരാഭരണം എന്ന രാഗം കിട്ടും. 5 ഫിംഗറിൽ വായിച്ചാൽ ഖരഖരപ്രിയ എന്ന രാഗം കിട്ടും. 4 ഫിംഗറിൽ വായിച്ചാൽ തോടി എന്ന രാഗം കിട്ടും. 3 ഫിംഗറിൽ വായിച്ചാൽ കല്യാണി എന്ന രാഗം കിട്ടും. 2 ഫിംഗറിൽ വായിച്ചാൽ ഹരികാംബോജി എന്ന രാഗം കിട്ടും. 1 ഫിംഗറിൽ വായിച്ചാൽ നടഭൈരവി എന്ന രാഗം കിട്ടും. മൊത്തം ഫിംഗർ തുറന്നു വായിച്ചാൽ ശുദ്ധ പഞ്ചമത്തൊടി എന്ന രാഗം കിട്ടും. പഞ്ചമില്ലാത്ത രാഗം. അപ്പൊ ഇത് ഈ രാഗം ചേഞ്ച് ആവാനുള്ള കാരണം ഈ ഹോളിൽ ഹാഫ് നോട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഹാഫ് നോട്ട് വരും. അപ്പോ
സാ ഫസ്റ്റ് നോട്ട് ഇതാണെങ്കിൽ ചെറിയ നോട്ട് ഇത്, ചെറിയ രീ വലിയ രീ ഇങ്ങനെ. അപ്പൊ ഇവിടുന്ന് വായിച്ചാലോ ഫുള്ള് തുറന്നാൽ ചെറിയ രീയെ കിട്ടുള്ളൂ, വലിയ രീ ഇടാൻ തുറമല്ല. മാത്രമല്ല ഇവിടുന്ന് അടുത്ത ട്രാൻസിഷൻ ഓപ്പണിൽ നിന്ന് ക്ലോസ്ഡിലേക്ക് ഹാഫ് സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോ ഇവിടെ ഹാഫ് സ്റ്റെപ്പ്, ഇവിടെ ഹാഫ് സ്റ്റെപ്പ്, രണ്ട് ഹാഫ് സ്റ്റെപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ രാഗങ്ങൾ ശരിയാവാനുള്ള കാരണം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാണ്. ഇനി ഇതിൽ വായിക്കാനുള്ള വരിസകൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത് പറയാം. സരിഗമ പധനി സ എന്ന സ്വരം നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വരിസകൾ പ്രാക്ടീസ് ചെയ്യുക. Thank you.
സാഹചര്യത്തിൽ വീ ഇല്ലാതെ
കേൾക്കാം. അതേപോലെ സ രി ഒന്ന് രണ്ട് മൂന്ന്, സ ഒന്ന് രി രണ്ട്, ഗ മൂന്ന്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് സ രി ഗ നി സ നിക്രമം.
അടിച്ചുള്ള കഥകളും ആട്ടിയുള്ള കഥകളും അടിച്ചുള്ള കഥകളും സ്കിപ്പ് ചെയ്തിട്ടുള്ള കഥകളും. വീഡിയോസ്